വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ സീറ്റുകളിൽ ഗ്രൂപ്പുകളുടെ വടംവലി. വടകരയിൽ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം മുല്ലപ്പള്ളി തള്ളി. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, അങ്ങനെ ഹൈക്കമാൻഡിന്റെ ആവശ്യം മുല്ലപ്പള്ളി തള്ളിയിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ്? പ്രിയ, വടകരയിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നത്. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കണം എന്ന രീതിയിലേക്കുള്ള സമ്മർദ്ദങ്ങൾ മാറിയിരിക്കുന്നു. KPCC നേതൃത്വവും ഇക്കാര്യം AICC നേതൃത്വത്തെ അറിയിച്ചു. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്കിനെ VM സുധീരൻ അടക്കമുള്ളവർ നേരിട്ട് ബന്ധപ്പെട്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വടകരയിൽ മത്സരിക്കണം, അദ്ദേഹത്തിന് മാത്രമേ ജയസാധ്യതയുള്ളൂ. പകരം അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിന്റെ പേര് വടകരയിൽ ഉയർന്നു വന്നിരുന്നു. പക്ഷേ പ്രവീൺ കുമാർ അടക്കമുള്ളവർ ദുർബല സ്ഥാനാർത്ഥികളാണ്. മുല്ലപ്പള്ളി അല്ലാതെ മറ്റാരും മത്സരിച്ചാലും അവിടെ കോൺഗ്രസ് പരാജയപ്പെടും. മറ്റൊരു സ്ഥാനാർത്ഥിക്കും ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് പ്രചരണം പോലും ജയരാജനെതിരെ നടത്താൻ കഴിയുകയില്ല എന്നാണ് KPCC നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുന്നേരം 6 മണിയോടുകൂടി സംഘടനാ ചുമതലയുള്ള മുഗൾ വാസ്നിക്ക് നേരിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഫോണിൽ വിളിച്ചു. കേരളത്തിൽ നടക്കും വലിയ സമ്മർദ്ദമുണ്ട് എന്ന് അദ്ദേഹം അറിയിച്ചു. പക്ഷേ ഇതേ തുടർന്ന് ഇതിന് മറുപടി പറഞ്ഞ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താൻ മത്സരിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അതിൽ മറിച്ചൊരു ചിന്തയില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അതിനുശേഷം ഇപ്പോൾ 4 പേരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഹൈക്കമാൻഡിന് പോയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ, വടകരയിൽ പ്രവീൺ കുമാർ എന്ന പേരാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. വയനാടാകട്ടെ T.സിദ്ദിഖാണ്. കഴിഞ്ഞ 2 ദിവസമായി വലിയ തർക്കം വയനാടുണ്ടായിരുന്നു. ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള വയനാട് സീറ്റ് A ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി വലിയ നിർബന്ധം തന്നെ ഇത് പിടിച്ചു. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചയിൽ പോലും ഉമ്മൻചാണ്ടി വലിയ പൊട്ടിത്തെറിച്ചു. സീറ്റ് A ഗ്രൂപ്പിന് തന്നെ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിൽ പ്രതിഷേധിച്ച് രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളിയുടെ വസതിയിലെ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയൊക്കെ ചെയ്തിരുന്നു. എന്തായാലും അവസാനം ഉമ്മൻചാണ്ടിയുടെ പിടിഭാഷയ്ക്ക് മുമ്പിൽ KPCC നേതൃത്വവും വഴങ്ങിയിരിക്കുന്നു. സിദ്ദിഖിന് തന്നെ വയനാട് സീറ്റ് നൽകും. ഇപ്പോൾ വടകരയിലാണ് മറ്റൊരു പ്രശ്നം. ഈ പറഞ്ഞതുപോലെ മുല്ലപ്പള്ളി അല്ലാതെ മറ്റാരും മത്സരിച്ചാലും പരാജയപ്പെടും എന്ന് നേതാക്കൾ അറിയിച്ചിരിക്കുന്നു. എന്തായാലും മുല്ലപ്പള്ളി ആകട്ടെ താൻ മത്സരിക്കില്ല എന്ന് തന്നെയാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഡൽഹിയിലില്ല, ബാംഗ്ലൂരിലാണ്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ്. രാത്രി 11 മണിയോടുകൂടിയ രാഹുൽ ഗാന്ധി തിരിച്ച് ഡൽഹിയിലെത്തു. അതിനുശേഷമായിരിക്കും ഈ 4 ലിസ്റ്റിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു അന്തിമ തീരുമാനമെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലിസ്റ്റ് പുറത്തിറങ്ങില്ല. ഇനി നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മാത്രമേ ലിസ്റ്റ് പുറത്തിറങ്ങുള്ളൂ. ലിസ്റ്റ് പുറത്തിറങ്ങുന്നത് വരെ അതിനുശേഷം മാത്രമേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിലേക്ക് പോവുകയുള്ളൂ. അദ്ദേഹം ഇന്ന് വൈകുന്നേരം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷേ പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് ക്യാൻസൽ ചെയ്ത് ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. പ്രിയ, കോൺഗ്രസിന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഇന്നുമില്ല. വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ സീറ്റുകളിൽ ഗ്രൂപ്പുകളുടെ വടംവലി. വടകരയിൽ മത്സരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം മുല്ലപ്പള്ളി തള്ളിയിരിക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധി ദില്ലിയിലില്ല. രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയ ശേഷം കൂടുതൽ ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നെന്തായാലും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ പുറത്തുവിടാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ ആണ് സന്തോഷ് സർലിംഗ് നൽകിയത്. അതേസമയം സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് മുകുൾ വാസ്നിക്. അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി എടുക്കും, ഇന്നോ നാളെയോ അന്തിമ തീരുമാനമെന്നും മുകുൾ വാസ്നിക്. The seats from Kerala, 12 seats were cleared and we have already made the announcement. The remaining seats are yet to be decided and the moment we take a decision on them, we will make it. I won't be telling you the time today, tomorrow or anything like that. We are in the process of finalizing and the moment we finalizing, certainly without losing any time, we will make the announcement. കോൺഗ്രസിനെതിരെ വിമർശനവുമായി VM സുധീരൻ. കോൺഗ്രസിലെ ഗ്രൂപ്പ് അതിപ്രസരം ജനങ്ങളുടെ മനസ്സ് മടുപ്പിക്കുന്നുവെന്നും തർക്കവും വടവരിയും നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും VM സുധീരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. മടുപ്പിക്കുന്ന രീതിയിൽ ഗ്രൂപ്പ് അതിപ്രസരവും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വിലപേശലും ഗ്രൂപ്പ് കടുംപിടുത്തവും മൂലം വളരെ ഭംഗിയായി നടക്കേണ്ട സ്ഥാനാർത്ഥി നിർണയം നീണ്ടു പോകുന്നതിൽ, കാലതാമസം എടുക്കുന്നതിൽ, അതുമായി ബന്ധപ്പെട്ട അനാരോഗ്യകരമായ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ വളരെയേറെ വിഷമമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ വൈകിട്ടോടെ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ, വയനാട് സീറ്റുകളിൽ ഹൈക്കമാൻഡ് തീരുമാനം.
വൈകുന്നേരത്തോടുകൂടി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. ധാരണയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ, അങ്ങനെ ഒരു ഉണ്ടാകാൻ എന്തെങ്കിലും സീരിയസ് ആയ വല്ല പ്രശ്നമില്ല. ഹൈക്കമാൻഡ് ഞങ്ങൾ അന്ന് തന്നെ വിട്ടല്ലോ, 4 സീറ്റ് ഹൈക്കമാൻഡ് വിട്ടുമെന്ന് പറഞ്ഞില്ലേ? ആ തീരുമാനം ഇന്ന് അനൗൺസ് ചെയ്യും കേട്ടോ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കാസർഗോഡ് കോൺഗ്രസിൽ ഉയർന്ന കലാപം. സംസ്ഥാന നേതൃത്വം ഇടപെട്ട ഒതുക്കി. അഡ്വക്കേറ്റ് സുബ്ബയ്യ റായ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന് പിന്നിൽ DCCIയിലെ ചില ഉന്നത നേതാക്കൾ തന്നെയാണെന്ന് DCC ഭാരവാഹികൾ ആരോപണം ഉന്നയിച്ചു. സ്ഥാനാർത്ഥി ആര് തന്നെയായാലും കാസർഗോഡ് LDF മേൽക്കൈ തുടരുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകളിലെവിടെയും ഉയർന്നു വന്നിട്ടില്ലാത്തതാണ് രാജമോഹൻ ഉണ്ണിത്താന്റെ പേര്. എന്നാൽ കാസർഗോട്ടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ആദ്യം മുതൽ സജീവമായി നിന്നതാണ് KPCC അംഗം B സുബ്ബയ്യ റൈയുടെ പേര്. പെരിയ ബാലകൃഷ്ണൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരുകൾ പരിഗണിച്ചുവെങ്കിലും സുബ്ബയ്യ റൈക്കായിരുന്നു മുൻതൂക്കം. DCC പ്രസിഡന്റ് ഹക്കിംഗ് കുന്നിൽ ഇടപെട്ട് സുബ്ബയ്യ റൈയുടെ സീറ്റ് നിഷേധിച്ചുവെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ട്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, സുബ്ബയ്യ റൈ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ ചിലർ കളിച്ചു എന്ന തോന്നുന്നു നിങ്ങളുടെ മനസ്സിലുണ്ട്? ആരോ ചിലരുടെ വ്യക്തമായ ചില കരുനീക്കങ്ങൾ ഈ ജില്ലക്കകത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ വേണ്ടി നടത്തിയെന്ന് ഒരു ഒരു എല്ലാവർക്കും പൊതു സംസാരമുണ്ട്. DCC പ്രസിഡന്റിന്റെ ചില ചെയ്തികളിൽ ഞങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട്. ആ എതിർപ്പ് ഞങ്ങൾ KPCCയോട് ആ എതിർപ്പ് പലപ്പോഴും രേഖപ്പെടുത്തിയതാണ്. സുബ്ബയ്യ റൈക്ക് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ കലാപം ഉയർന്നു. 18 DCC അംഗങ്ങളും ഭാരവാഹികളും രാജിക്കൊരുങ്ങിയെങ്കിലും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇടപെട്ട് പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം കുറിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം DCC പ്രസിഡന്റിനെ മാറ്റാമെന്ന് ഉറപ്പു ലഭിച്ചതായാണ് പ്രതിഷേധക്കാരുടെ അവകാശവാദം. അതിനാൽ രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി തങ്ങൾ രംഗത്തിറങ്ങുമെന്നും അവർ വ്യക്തമാക്കി. പ്രതിഷേധമുണ്ടെങ്കിലും അഡ്വക്കേറ്റ് സുബ്ബയ്യ റൈ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. UDF സ്ഥാനാർത്ഥി ആരായാലും LDFിന് അത് പ്രശ്നമല്ലെന്നും മണ്ഡലത്തിലെ LDF മേൽക്കൈ ഒരു ഘട്ടത്തിലും നഷ്ടപ്പെടില്ലെന്നും സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായാലും അത് LDFിന്റെ വിജയസാധ്യത ബാധിക്കുന്നതല്ല. കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ മനമെടുപ്പ് ഉണ്ടാക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സ്ഥാനാർത്ഥി ആരായാലും അത് LDFിനെ ബാധിക്കുന്നതല്ല. LDF ഇതര വോട്ടുകൾ ഉൾപ്പെടെ LDF ലഭിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത്. കല്യാശ്ശേരിയിൽ LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന് ഇന്നലെ ലഭിച്ചത് ഊഷ്മളമായ സ്വീകരണം. ഇന്ന് ഉദുമ മണ്ഡലത്തിലാണ് സതീഷ് ചന്ദ്രന്റെ പര്യടനം. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. UDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനെതിരെ പ്രതിഷേധവുമായി കോട്ടയത്ത് വിമതനായി കോൺഗ്രസ് നേതാവ് മത്സരിക്കും. കോൺഗ്രസ് കാണക്കാരി മണ്ഡലം സെക്രട്ടറിയും ജോർജ് മരങ്ങോലിയാണ് വിമതനായി രംഗത്തെത്തുന്നത്. INTUC കടുത്തുരുത്തി ബ്ലോക്ക് മുൻ ജനറൽ സെക്രട്ടറിയായ ജോർജ് മരങ്ങോലി സമ്മർദ്ദമുണ്ടായാലും പിന്മാറില്ലെന്നും അറിയിച്ചു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ അലവലികൾ ഇപ്പോഴും തീരുന്നില്ല. കഴിഞ്ഞ ദിവസം UDF നേതൃയോഗമടക്കം കോട്ടയത്ത് ചേർന്നിരുന്നു. തോമസ് ചാഴിക്കാടനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രചരണ രംഗത്ത് ഇറങ്ങും എന്നടക്കമുള്ള ചില തീരുമാനങ്ങളായിരുന്നു നേതൃയോഗം കൈക്കൊണ്ടതെങ്കിൽ താഴെ തട്ടിൽ ഇത് സംബന്ധിച്ച വലിയ തരത്തിലുള്ള വികാരങ്ങളാണ് ഇതിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ INTUC നേതാവുമായിട്ടുള്ള ജോർജ് മരങ്ങോലി അടക്കം ഇപ്പോൾ വിമതനായി രംഗത്ത് വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഈ ഒരു മത്സരരംഗത്തേക്ക് വരാനുള്ള അതിന്റെ പ്രധാനപ്പെട്ട കാരണം? കോട്ടയം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകത, അതുപോലെ തന്നെ അതിനെ പ്രതിഷേധിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ സപ്പോർട്ടോടെ ഞാൻ മത്സരിക്കുന്നത്. ഈ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ്? UDFനകത്തുള്ള പ്രതിഷേധമാണോ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചുള്ള പ്രശ്നമാണോ, അതൊക്കെ ഈ സീറ്റ് നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതിന്റെ ഒരു പ്രതിഷേധമാണോ, എന്താണ്? സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ കാലം മുതൽ ഇടുക്കിയിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഏറ്റവും അവസാനം കേരള കോൺഗ്രസ് ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലൂടെ തോമസ് ചാഴികാടന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുമായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് അർഹതപ്പെട്ട പലരും ഉണ്ട്, അവർക്ക് ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഞങ്ങൾ പ്രതികരിക്കാനുള്ള ശേഷി നമുക്കുണ്ട് എന്ന് ഇവരൊന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ UDF പ്രഖ്യാപിച്ചുള്ള സ്ഥാനാർത്ഥിയെ നിങ്ങൾ യാതൊരു തരത്തിൽ അംഗീകരിക്കുന്നില്ല എന്നാണ്? തീർച്ചയായിട്ടും. രണ്ട് പ്രാവശ്യം അസംബ്ലി ഇലക്ഷൻ നിന്ന് തോറ്റ ഒരാളെ വീണ്ടും ലോക്സഭയിലോട്ട് മത്സരിപ്പിക്കാൻ അതൊരു അത്ര പ്രായോഗികമായ കാര്യം അല്ലത്. അതിൻ്റെ അകത്ത് പല ജനവിഭാഗങ്ങളും, അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നിൽക്കുന്ന നിഷ്പക്ഷത്തിലായ കുറെ വോട്ടർമാരുണ്ട്. അവർക്കെല്ലാം അവരുടെയൊക്കെ എല്ലാം വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നത്, സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്.
വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, ഇപ്പോൾ താങ്കൾ കോൺഗ്രസ് പ്രവർത്തകനാണ്, അതുകൊണ്ട് വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം, അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ താങ്കൾ ഒരുപക്ഷെ പിന്മാറി തോറ്റു അല്ലെങ്കിൽ തോറ്റുക എന്നല്ല പരാജയത്തോട് അല്ലെങ്കിൽ താങ്കൾ പിന്മാറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെയാണെന്നാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ നമ്മൾ അവഹേളിക്കുന്നതിന് തുല്യമാകും. എന്തായാലും കോൺഗ്രസിനകത്തെ പടലപ്പിണക്കങ്ങൾ വളരെ രൂക്ഷമായി മാറിയിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ജോർജ് മരങ്ങോലി അടക്കം മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും എന്ത് സമ്മർദ്ദമുണ്ടായാലും പിന്മാറില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഏറ്റുമാനൂരിൽ നിന്നും ക്യാമറമാൻ സാംജിത് അർപ്പുക്കരോടൊപ്പം ടി പി പ്രശാന്ത്. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ബിജെപിയിൽ പൊട്ടിത്തെറി. പട്ടികയിൽ വീണ്ടും മാറ്റങ്ങൾ. കെ സുരേന്ദ്രൻ ആറ്റിങ്ങലിലും അൽഫോൺസ് കണ്ണന്താനം കൊല്ലത്തും ടോം വടക്കൻ എറണാകുളത്തും പരിഗണനയിൽ. സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിച്ച പട്ടികയിൽ കെ സുരേന്ദ്രനും കണ്ണന്താനവും കടുത്ത അതൃപ്തിയിലാണ്. തന്റെ അതൃപ്തി കണ്ണന്താനം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ് ബിജെപി. സീറ്റിനായി രംഗത്തുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ, അൽഫോൺസ് കണ്ണന്താനം എന്നിവരെ യഥാക്രമം ആറ്റിങ്ങൽ, കൊല്ലം എന്നീ മണ്ഡലങ്ങളിലേക്ക് പരിഗണിച്ചതോടെ പാർട്ടിയിൽ പോരുമുറുകി. പത്തനംതിട്ടയ്ക്ക് പിന്നാലെ തൃശൂർ മണ്ഡലവും കിട്ടില്ലെന്നായതോടെ കെ സുരേന്ദ്രന്റെ പ്രതിഷേധം കടുത്തു. രണ്ടിൽ ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്നാണ് സുരേന്ദ്രന്റെ നിലപാട്. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനവും നിലപാടെടുത്തു. പത്തനംതിട്ടയിൽ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പിടിമുറുക്കിയിട്ടുണ്ട്. സീറ്റിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ആരും പ്രതിഷേധിക്കില്ലെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. തൃശൂർ സീറ്റിന്റെ കാര്യത്തിൽ തുഷാർ അമിത്ഷാ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമേ അന്തിമ തീരുമാനമുണ്ടാകൂ. ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭാ സുരേന്ദ്രൻ, എം ടി രമേശ് എന്നിവരും സ്ഥാനാർത്ഥികളാകില്ല. ഇഷ്ട സീറ്റ് ലഭിക്കാത്തതിലെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ശോഭാ സുരേന്ദ്രനും എം ടി രമേശും മത്സരിക്കാത്തത്. ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് പാർലമെന്ററി ബോർഡ് നാളെ ചേരൂ. യോഗത്തിന് ശേഷം പ്രഖ്യാപനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മനോഹർ പരീക്കറുടെ മരണത്തെ തുടർന്ന് ഗോവയിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായി. ഗോവ നിയമസഭാ സ്പീക്കർ പ്രമോദ് സാവന്തിനെ ഇന്നു തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ബിജെപി നേതൃത്വത്തിന്റെ ശ്രമം. ഇതിനിടയിൽ ഗോവയിൽ പുതിയ സർക്കാരുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയ കോൺഗ്രസ് എംഎൽഎമാർ ഗവർണറെ കണ്ടു. മാറുമറക്കൽ സമരം അടക്കമുള്ള ചരിത്ര സമരങ്ങൾ NCERT പാഠഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കി. CBSE 9th ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 70 പേജുകളാണ് NCERT ഒഴിവാക്കിയിരിക്കുന്നത്. നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നു. ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് എന്ന പാഠപുസ്തകത്തിൽ നിന്നാണ് കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗം നീക്കം ചെയ്തിരിക്കുന്നത്. 19th നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ നടന്ന നിർണായക മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങളാണ് ഇതിൽ നിർണായകം. CBSE 9th ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിലെ 70 പേജുകളാണ് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനും ഒപ്പം തമിഴ്നാട്ടിലെ നാടാർ സമുദായത്തിന്റെ എതിർപ്പും പരിഗണിച്ചാണ് നടപടിയെന്നാണ് NCERTയുടെ വിശദീകരണം. വിദ്യാർത്ഥികൾക്ക് ചരിത്ര അവബോധമുണ്ടാക്കുന്നതിനാണ് ഓരോ നിർണായക സമരങ്ങളും പ്രക്ഷോഭങ്ങളും പാഠഭാഗമാക്കുന്നത്. എന്നാൽ സങ്കുചിത രാഷ്ട്രീയ താൽപര്യങ്ങൾ പാഠപുസ്തകങ്ങളുടെ കാര്യത്തിൽ അനുവദിച്ചു കൊടുക്കരുതെന്ന് ഡോക്ടർ രാജൻകുരുക്കൾ പറഞ്ഞു. വളരെയധികം ഗവേഷണ പഠനങ്ങൾ നടത്തി വിശ്വസനീയമായ ജ്ഞാനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയാണ് ചരിത്രം. അത് കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്കാദമിക് ആയിട്ടുള്ള ചരിത്ര പാഠപുസ്തകങ്ങളിൽ സാധാരണക്കാരെ ഇടപെട്ട് അവരുടെ ദുർബല വികാരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജാത്യധിഷ്ഠിത സാമുദായിക സങ്കുചിത ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വാധീനം ഒരു കാലത്തും അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. വസ്ത്രധാരണം നമ്മുടെ സാമൂഹിക മാറ്റങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തി എന്നതിനെക്കുറിച്ചുള്ള പാഠത്തിലായിരുന്നു മാറുമറക്കൽ പ്രക്ഷോഭത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ഇതുൾപ്പെടെ കേരള ചരിത്രത്തിലെ കായിക ചരിത്രം, കാർഷിക പ്രക്ഷോഭങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങളും ഒഴിവാക്കിയതിൽ ഉൾപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചാന്നാർ സമരം തമസ്കരിച്ച NCERT നടപടി പ്രതിഷേധാർഹമെന്ന് SFI. കേരളീയ നവോത്ഥാന സമര ചരിത്രത്തെ വീണ്ടും അപ്രസക്തമാക്കുന്ന നടപടിയാണ് NCERT ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കുന്നതിനു വേണ്ടി രൂപപ്പെട്ട സംഘടിത സമരത്തെ കുറിച്ച് പുതിയ തലമുറ പഠിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് SFI വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ചാന്നാർ സമരത്തെ സംബന്ധിച്ച് പുതിയ തലമുറ പാഠഭാഗങ്ങളിൽ ബോധപൂർവ്വം ഒഴിവാക്കിയ നടപടി പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്നും SFI സംസ്ഥാന പ്രസിഡന്റ് VA വിനീഷ്, സെക്രട്ടറി KM സച്ചിൻ ദേവ് എന്നിവർ പ്രസ്താവനയിലൂടെ പറഞ്ഞു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 91 ലോക്സഭാ മണ്ഡലങ്ങൾക്കും 3 നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറത്തിറക്കിയത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ തുടങ്ങി 20 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ സീറ്റുകളിലേക്കും ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പിന്റെ വിജ്ഞാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മാസം 25 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മിന്നൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിനെതിരെയെടുത്ത കോടതി അലക്ഷ്യ കേസിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ഒരു മാസത്തെ സാവകാശം അനുവദിച്ചു. കേസ് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ 6 കേസ് പരിഗണിക്കവെ ഡീനിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വെസ്റ്റ്നൈൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 6-വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് കുഞ്ഞിന് രോഗബാധ സ്ഥിരീകരിച്ചത്. ആദ്യം കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മുഹമ്മദ് ഷാനെ പനി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം വെസ്റ്റ്നൈൽ പനിയിൽ ആശങ്ക വേണ്ടെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. വ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് കർണാടകത്തിലെ മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് അന്തരിച്ച കോൺഗ്രസ് എംപി MH അംബരീഷിന്റെ ഭാര്യ സുമലതയുടെ പ്രഖ്യാപനം. അംബരീഷിന്റെ പാരമ്പര്യം നിലനിർത്താനാണ് താൻ ജനവിധി തേടുന്നതെന്നും അവർ പറഞ്ഞു. മാണ്ഡ്യയിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രയായി മത്സരിക്കാൻ സുമലത തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് കൂടുതൽ വ്യക്തത വന്നതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ കടുത്ത മത്സരമാണ് ഉണ്ടാവുകയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുമുന്നണി നേരിടുന്നതെന്ന് വീണ ജോർജ് വ്യക്തമാക്കി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വീണ ജോർജ് ഇപ്പോൾ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. ഇപ്പോൾ വീണ ജോർജ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന എല്ലാ വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങളാണ് എന്ന് ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയുന്ന അനുഭവമാണുള്ളത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യത നിശ്ചയമായിട്ടും മുന്നണിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ജില്ലയിലെ പ്രധാനപ്പെട്ട ആവശ്യം, ജനങ്ങളുടെ ആവശ്യം തന്നെ വികസനമാണ്. ഒരുപാട് ലഭിക്കേണ്ടിയിരുന്ന വികസനങ്ങളെല്ലാം നഷ്ടമാക്കി എന്നാണ്. കഴിഞ്ഞ 10 വർഷമായി UDF ആണ് ഇവിടെ ഭരിക്കുന്നത്. മുൻ MP ഇവിടെ വികസനങ്ങളെല്ലാം നഷ്ടപ്പെടുത്തി എന്നുതന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പിൽ വികസനം മാത്രമാണോ മുൻനിർത്തി തന്നെയാണോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കില്ലേ? ഈ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം വികസനമാണ്. അതായത് അവരവരുടെ ഒരു വ്യക്തികളെ, അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വികസന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങളുള്ള പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്നാണ്. ഇവിടെ കർഷകരുടെ വിഷയങ്ങളുണ്ട്. ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ്സാണ് ഈ ദുരവസ്ഥ റബ്ബർ കർഷകർക്ക് ഉൾപ്പെടെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. പക്ഷേ അതിനൊരു പരിഹാരം കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്ന് വന്ന BJP സർക്കാരും അതേ നയം പിന്തുടർന്നു. ഒരു രൂപ പോലും സബ്സിഡി കൂട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും BJPയുടെയും തെറ്റായ കാർഷിക നയമാണ്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് ന്യായമായ വില ഇവിടെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതിന് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിച്ചേരുകയാണ്, നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പരിഗണനയും അവർക്ക് ലഭിക്കേണ്ട, അവരുടെ വിളകൾക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള വിലയും ഉറപ്പുവരുത്തുവാൻ കഴിയണം. ആ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാർഷിക നയം ആ രീതിയിൽ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുമ്പോൾ നിശ്ചയമായും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി നടത്തും. തീർച്ചയായും വളരെയധികം നന്ദി. എല്ലാവിധ ആവിജയാശംസകളും. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ വികസനത്തെ മുൻനിർത്തി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്.